Hello friends, hello machamarkum pudiyoru video like swagatham. Appo nammal innu oru unboxing video aanu. Nammal unboxing cheyyunnathu Samsung inde oru budget friendly aayittulla Samsung Galaxy A03 ennoru mobile aanu nammal unboxing cheyyunnathu. Ee oru mobile namukku unboxing vedi thannullathu Kuwait city illa 999 mobiles aanu. Shopinte locationum contact cheyyala numberum thaale description box layum koduthittunde. Avadu nalukku nokkavunnathu. അപ്പോൾ ഈ ഒരു മൊബൈലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ബോക്സിൽ നിന്ന് തന്നെ തുടങ്ങാം ബോക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ ഗാലക്സി A03 എന്ന് കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ മനോഹരമായുള്ള ഒരു ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മൾ അൺബോക്സിംഗ് ചെയ്യുന്നത് റെഡ് കളറുള്ള ഒരു മൊബൈലാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും താഴെ സാംസങ് എന്നും കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ആ സാംസങ്ങിന്റെ ബോക്സുകളിൽ നിന്നും ഒരു വ്യത്യാസം ഈ ഒരു ബോക്സിന് സംഭവിക്കുന്നില്ല ഇത് നമുക്ക് വശങ്ങളിലോ പുറകുവശത്തോ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗാലക്സി A03 എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിന്റെ IME നമ്പറും അതുപോലെ തന്നെ എത്ര GB ആണ് ഇതിന്റെ റാമും ഒന്നും അതുപോലെ തന്നെ മെമ്മറി എത്രയെന്നും കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണ് നമ്മൾ 4 GB റാം അതുപോലെ തന്നെ 128 GB മെമ്മറിയോട് കൂട്ടിയുള്ള ഫോണാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യുന്നത് അത് തന്നെയാണ് പറഞ്ഞത് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കാരണം കൂടുതൽ സ്പെസിഫിക്കേഷൻ ആവശ്യമില്ല നിങ്ങൾക്ക് GB റാം കൂടുതലാണ് വേണമെന്ന ആളുകൾക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കമ്പനി സാംസങ് ഗാലക്സി A03 എന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോണ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടാ നേരെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ആ ഒരു ബോക്സ് നമുക്ക് എടുക്കാം ഇതിൽ നമുക്ക് എന്താ പറയുക കാറ്റലോഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക അതൊന്നും ഇപ്പോൾ വായിച്ച് നോക്കുന്ന എല്ലാവർക്കും ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് IME ഇവിടെ ഉണ്ട് IME ജസ്റ്റ് മാറ്റി വെക്കാം നമ്മുടെ ഫോൺ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മുടെ ഫോൺ ആദ്യം നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കാരണം ഫോണല്ല ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യം നമ്മൾ ബോക്സിലിൻ്റെ ഐറ്റംസ് ആണ് നോക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ തന്നിട്ടുണ്ട് ഒരു നോർമലായിട്ടുള്ള ഒരു 2 pin അഡാപ്റ്റർ ആണ് ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല നോർമലായിട്ടുള്ള ഒരു ചാർജർ അഡാപ്റ്റർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേബിൾ C-ടൈപ്പ് ആവുമോ C-ടൈപ്പ് ആവാൻ സാധ്യതയില്ല കേട്ടോ മൈക്രോ ആയിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു കേബിളാണ് തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നമുക്കൊരു Type-C ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല താഴെ നമുക്ക് സിം ഇജക്ട് ചെയ്യാനുള്ളൊരു പിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ്ഫോണ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഇപ്പോൾ വരുന്ന ഒട്ടും മിക്ക ഫോണിലും നമുക്ക് ഹെഡ്ഫോണൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം കമ്പനിയൊക്കെ വളരെ നഷ്ടത്തിലെന്നാണ് പറഞ്ഞത് അതുകൊണ്ടൊക്കെ ആയിരിക്കും പാവങ്ങളല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഹെഡ്ഫോൺ അവിടെ എടുത്ത് ഒഴിവാക്കിയിണ്ടാവുക അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാനേ സാധിക്കുള്ളൂ ഇനി നമുക്ക് ഫോണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം ഇനി നമുക്ക് ഫോണ് നോക്കട്ടെ ഫോണിൽ നല്ല മനോഹരമായ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ട് നല്ല റെഡ് കളറിൽ നല്ല അട്രാഷൻ ഉള്ള ഒരു ലെവല് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു എന്ന് പറയുക ഈ ഒരു കവർ ഉണ്ടല്ലോ ഈ ഒരു സിലിക്കോണിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ എടുത്ത് മാറ്റുക അതിനൊന്നും ആവശ്യമൊന്നും നമുക്കില്ലെന്നേ അതിനൊന്ന് മാറ്റുക നല്ല അടിപൊളി ഡിസൈന് തന്നെയാണ് ഡിസൈന് അടിപൊളി തന്നെയാണ് കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ സെയിം ഡിസൈന് തന്നെയാണ് അപ്പോൾ അതിലൊരു മാറ്റമൊന്നും ഇപ്പോൾ ആരും കൊണ്ടുവന്നിട്ടില്ല ഒക്കെ ഈ ഒരു സെയിം ഡിസൈനായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6.5 inch ആണ് അത്യാവശ്യം വലിയൊരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി A03 എന്ന് പറഞ്ഞ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ക്യാമറ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് സെൽഫി ക്യാമറ വരുന്ന ഏകദേശം 5 MP ഒരു സെൽഫി ക്യാമറ ആണ് വലിയൊരു മോശം എന്നൊന്നും പറയാനൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്തായാലും കമ്പനി സെൽഫി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പീക്കർ കാണാൻ വേണ്ടി സാധിക്കും ചാർജിങ്ങിൻ്റെ പോയിന്റ് അതുപോലെ തന്നെ മൈക്ക് ഹെഡ്ഫോണിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിം ഇജക്ടറൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വന്നിട്ടുള്ളത് 2 SIM കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടനും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ബട്ടനുമാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ PLS LCD ഡിസ്പ്ലേ അതായത് 6.5 inch PLS LCD ഡിസ്പ്ലേ ആണ് കമ്പനി ഈ ഒരു ഫോണിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പുറകുവശം കൊണ്ട് നോക്കാം ഈ പുറകുവശം നോക്കുമ്പോൾ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് iPhone 11 എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ ചെറുതായിട്ടൊക്കെ നമുക്കൊരു സാമ്യം തോന്നുന്നുണ്ട് ഒരു ചെറിയ ഒരു ഡിസൈനൊക്കെ ഈ ഒരു ഭാഗത്ത് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം മനോഹരമാണ് കാരണം എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഒരു ഗ്രിപ്പൊക്കെ നമുക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസൈന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 2 ക്യാമറയും അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് നമുക്കൊരു മെയിൻ ക്യാമറ എന്ന് പറയുമ്പോൾ ഏകദേശം 48 MP മെയിൻ ക്യാമറയും 2 MB ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാമറയും അങ്ങനെ 2 ക്യാമറയാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഗ്ലാസ് അതുപോലെ നമുക്ക് ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ് ബാക്ക് സൈഡും നമുക്ക് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ അത്ര മോശം ഒരു പ്ലാസ്റ്റിക് ഒന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് കമ്പനി A03 എന്നുള്ള ഈ ഒരു മൊബൈലിൽ കൊണ്ടുവന്നിട്ടുള്ളത്
അപ്പൊ നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്യട്ടാ. ഓൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് പവർ ബട്ടൺ വന്നുള്ള ജസ്റ്റ് പവർ ബട്ടൺ ജസ്റ്റ് നമുക്കൊന്ന് ഞെക്കി പിടിക്കാം. ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്സുകളുള്ളിൽ തന്നെ നമ്മുടെ ഫോണ് നമുക്ക് സാംസങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്, സാംസങ് ഗാലക്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓൺ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ മൊബൈല് നമ്മൾ ഓൺ ചെയ്തിരിക്കാൻ കേട്ടോ. ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം എടുത്ത് പറയണം, അത്യാവശ്യം മോശം നല്ല എൽ സി ഡി ഡിസ്പ്ലേ എന്ന് വെച്ചിട്ടും ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലൊന്നും ഒരു മോശം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ല അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ കൊടുത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയും കുറച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ ബ്രൈറ്റ്നസ് ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്, ബ്രൈറ്റ്നസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നസ് ഒന്ന് മീഡിയം ലെവല് ബ്രൈറ്റ്നസ് ഫുള്ള് അത്യാവശ്യം എന്താ പറയുക മോശം എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു എൽ സി ഡി ഡിസ്പ്ലേ എന്ന് വെച്ചിട്ട് ഒരു പി എൽ എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേക്ക് ക്വാളിറ്റി മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി കൊണ്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ പറഞ്ഞ 720x1600 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ, ഡിസ്പ്ലേ റെസൊല്യൂഷൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 11 കൂടിയിട്ടാണ് ഈ ഒരു ഫോൺ എന്ന കമ്പനി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മളിതിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. സെറ്റിംഗ്സിൽ നമ്മൾ മെയിനായിട്ട് ഇത് ലോക്ക്, കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ ഫോൺ ആകുമ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ലോക്ക് സിസ്റ്റങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ലോക്കുകൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വൈപ്പ്, പാറ്റേൺ, പിന്നെ പാസ്വേഡ്, ഓക്കെ, ഫേസ് ഐ ഡി, അതായത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഫോണിൽ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള A03 നമുക്ക് ഫേസ് ലോക്ക് അവൈലബിൾ ആക്കിയിട്ട് തന്നെ കമ്പനി കൊണ്ടുവന്നത് എന്തായാലും വലിയൊരു കാര്യം തന്നെ കേട്ടോ. കാരണം ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ നമുക്ക് ഫേസ് ലോക്ക് കൊണ്ടുവരിക പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ ടോട്ടലി വെയ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 196 gram ആണ് ഈ ഒരു ഫോണിന് ടോട്ടൽ വെയ്റ്റ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോൺ നമുക്ക് ഏതൊക്കെ വേരിയൻറ്റിൽ, അതായത് ഏതൊക്കെ GB റാമിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/32, അതായത് 3 GB റാമും 32 GB മെമ്മറിയിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. 4/32 നമുക്ക് അവൈലബിൾ ആണ്, 4/64 നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ 4/128, അതായത് 4 GB റാമും 128 GB ഇമ്പിൾട്ട് മെമ്മറിയോട് കൂടിയും, അതായത് 4 variant ഈ ഒരു ഫോണ് നമുക്ക് ഇത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് 1080p നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 3 colors ഈ ഒരു ഫോണിൽ നമുക്ക് ഇന്ന് മാർക്കറ്റ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, റെഡ് തുടങ്ങിയ 3 colors നമുക്ക് ഈ ഒരു ഫോൺ, അതായത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 3 colors തന്നെയാണ് കമ്പനി ഒരു ഫോണിന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം തന്നെ ഏകദേശം 5000mAh നോൺ റിമൂവബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയുടെ ഒരു പവർ കൂടി കമ്പനി ഈ ഒരു സാംസങ് ഗാലക്സി A03 നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിലെ പ്ലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ റേറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ 4 GB റാം അതുപോലെ 128 GB മെമ്മറി ഉള്ള ഫോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഏകദേശം 11 rupees ഉള്ളിലാണ്, അതായത് 11000 rupees ഉള്ളിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോണിന് റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണ് നിങ്ങൾക്ക് എന്താ പറയുക വാലിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതേ 1 GB റാം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, നോർമൽ യൂസേജ് മാത്രം നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാവുന്നതാണ്. മറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീച്ചേഴ്സ്, അതായത് ഫിംഗർ പ്രിൻ്റ് പോലെയുള്ള കാര്യങ്ങളും ക്യാമറ കൂടുതലായിട്ട് വേണം എന്നൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശ മാത്രമാണ് നൽകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൺ പരീക്ഷിക്കാവുന്ന മാത്രമാണ്. അപ്പോൾ നമ്മളൊരു ഫോണ് അത്ര മോശം എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, കാരണം ഡിസൈന് മികവിലായാലും അതിൻ്റെ ഒരു ക്വാളിറ്റിയിലായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു A03 എന്ന് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ഒരുപാട് വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.